ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം വരവാ യുവിൻ ക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം

കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവിൻ്റെ ഏഴ് തിരുമൊഴികളെ സംബന്ധിച്ചാണ് ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞ ഏഴ് മൊഴികൾ ഇന്ന് ഒരു പുതിയ വിഷയത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഞാൻ നിർബന്ധിതനാണ് ഒന്ന് ഈ അടുത്ത ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എറണാകുളത്ത് പൊന്നുരുന്നിയിലെ മർത്തോമാ സഭയുടെ ഗൈഡൻസ് സെൻ്ററിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് അന്ന് ഭാരത ഗ്രാമങ്ങളിൽ കഴിയുന്ന കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വിശ്വാസികളും നമ്മളുടെ കൂടെ മിഷണറിമാർ നമ്മുടെ കൂടെ ഒരുമിച്ച് മുട്ട മുഴങ്കാൽ മടക്കാനും പ്രാർത്ഥിക്കാനുമായി എത്തിച്ചേരും നിങ്ങളും വരണം നിങ്ങളെ ദൈവസ്നേഹത്തിൽ ക്ഷണിക്കുകയാണ് എറണാകുളത്തായതുകൊണ്ട് വരവും പോക്കും നിങ്ങൾക്ക് സൗകര്യമാണ് നിങ്ങൾ വരണം നമുക്ക് ഒരുമിച്ച് കൂടണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ദൈവം തന്റെ അത്ഭുതങ്ങൾ ഭാരതത്തിൻ്റെ മണ്ണിൽ ചെയ്യണം രോഗികൾ സൗഖ്യമാകുന്നത് മാത്രമല്ലല്ലോ അത്ഭുതം അതിനേക്കാൾ വലുത് മനുഷ്യ മനസ്സിന് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യം വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയാതെ വഴുതി ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂല്യങ്ങളില്ല തത്വദീക്ഷയില്ല എന്തും ഏതും ആകാമെന്നുള്ള വഴിയിലൂടെ പോകുമ്പോൾ സഹോദര സഹോദരി വരൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പണിയാം നമ്മുടെ രാജ്യത്തെ ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് സവിനയം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഈ ആഴ്ച ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളുടെ എല്ലാം ആനുകാലികമായ ഒരു സംഭവത്തോട് ചേർന്ന് നമ്മുടെ സംഭവങ്ങളോട് ചേർന്ന് ഒരു വിഷയം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഭവനം വളരെ ലളിതമാണത് ഭവനം വീട് ഭവനം കുടുംബം ഇതൊക്കെ നമ്മൾ ഓരോ അർത്ഥത്തിൽ പല സന്ദർഭങ്ങളിലായി ഉപയോഗിക്കാറുണ്ട് ഏതർത്ഥത്തിലെടുത്താലും ഈ വിഷയം നമുക്ക് വളരെ ദൈവഹിതപ്രകാരം അനുവദിച്ചു തന്നതാണ് എന്ന് മറക്കണ്ട ഭവനം ഇന്ന് വീട് വയ്ക്കാൻ ഭവനം പണിയാൻ കുടുംബം പണിയാൻ എല്ലാവരും ബദ്ധശ്രദ്ധരാണ് ഇതൊക്കെ തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ വ്യത്യാസങ്ങളില്ലാതില്ല വീട് പണിയാൻ ഇന്ന് വലിയ മത്സരമാണ് തൊട്ടയൽവാസി ഒരു കോടിയുടെ വീട് വെച്ചാൽ അടുത്ത പണി നമുക്കെങ്ങനെ രണ്ട് കോടിയുടെ വെക്കണം വേണ്ട ഒന്നേകാൽ കോടിയുടെ വെക്കണം ഈ ഒരു മത്സര മനോഭാവം ഇന്ത്യയിൽ കേരളത്തിലെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കോടികൾ വാരിയെറിയുകയാണ് ഒരു വീട്ടിലേക്ക് ആകെ പപ്പ മമ്മി രണ്ട് മക്കൾ അതും ഇല്ല മാതാവും പിതാവും ഈ വലിയ കൊട്ടാരത്തിനകത്ത് വീട്ടുതടങ്ങില്ലെന്ന് പോലെ കഴിയുന്നു ഞാൻ അതിൻ്റെ വിമർശനങ്ങൾക്ക് ഈ വേദി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം ഞാൻ വിമർശിക്കുന്നുമില്ല സുഹൃത്തെ ഇതുപോലെ പണം വാരി എറിയുമ്പോൾ നമ്മുടെ ചില കടമകൾ മറക്കുന്നുവോ എന്ന് നാം ചിന്തിച്ച് നോക്കണം എനിക്ക് ഒരു വീട് പണിയുക എന്നുള്ളതും മാത്രമാണോ നമുക്ക് ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വം ഒരു കാലത്ത് ഒരു ജോലിക്ക് വേണ്ടി അനേക ഇടങ്ങളിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വളരെ ദാരിദ്ര്യ ദുഃഖത്തിലൂടെ കടന്നുപോയ മാതാപിതാക്കൾ ചെയ്ത നന്മയുടെയും പ്രാർത്ഥനയുടെയും അനന്തരപരമായി താങ്കൾക്ക് ലഭിച്ച അനുഗ്രഹം താങ്കളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു സ്വഭാവം താങ്കളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ലഭിച്ചാലും അത് നമ്മിൽ ഒതുങ്ങേണ്ടതല്ല ഒരിക്കലും നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് അതാണ് ഒരിക്കൽ ഒരു സുഹൃത്ത് പന്നീരായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെച്ചു ഞാൻ വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു എത്രയും വലിയ വീട് വയ്ക്കുമ്പോ ഇന്ത്യയുടെ മണ്ണിൽ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത ധാരാളം ആളുകളുണ്ടല്ലോ അവരെ സ്നേഹിക്കുന്ന ഓർക്കുന്ന നമുക്ക് ഇതെങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി വളരെ ചിന്തിക്കാൻ എന്നെ സഹായിച്ചു ഞാൻ ആ മറുപടിയെ വിമർശിക്കുന്നില്ല എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഓരോരുത്തരും ഓരോരോ കാഴ്ചപ്പാടാണല്ലോ ഞാൻ ആ കാഴ്ചപ്പാടിനെയും ഞാൻ വിമർശിക്കാൻ ആളല്ല അദ്ദേഹത്തിന് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കട്ടെ എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ മനസ്സിലോർത്തു ചിന്തിച്ചു അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു കർത്താവ് രാജാക്കന്മാരുടെ രാജാവാകയാൽ സമ്പന്നന്മാരുടെ സമ്പന്നനാകയാൽ അവൻ്റെ മക്കളായ ഞാനും ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായി ജീവിക്കുമ്പോഴാണ് ഞാൻ രാജാക്കന്മാരുടെ രാജകീയ പൗരത്വത്തിൻ്റെ ഉടമസ്ഥനാകുന്നത് ഞാൻ കൈകൂപ്പി ഞാൻ ചിരിച്ചു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടു ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചു ആയിക്കോട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളോട് സംസാരിക്കട്ടെ ഇന്ത്യയിലെ ഇരുപത്തി ഒൻപത് സ്റ്റേറ്റിൽ ധാരാളം ആദിവാസികളായ ആളുകളുടെ കുടിലുകളിലും വീടുകളിലും നടന്നു കയറി ഓഫ് ഇന്ത്യ എന്ന ഈ ചെറിയ മിഷണറി പ്രസ്ഥാനം നൂറ്റിയഞ്ച് വ്യക്തികളെ കുടുംബങ്ങളെ അവർക്ക് റേഷനരി വാങ്ങാൻ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കാൻ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇങ്ങനെ കിടക്കാൻ കൂരയില്ലാത്ത ധാരാളം ആളുകളുടെ പിന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്ര വാരി എറിഞ്ഞാലും അധികമാകാത്ത വിശാലമായൊരു ലോകത്താണ് ഈജിയം ഓഫ് ഇന്ത്യ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ വളരെ ശ്രദ്ധിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും അങ്ങനെ ഒതുക്കരുതൊന്നും വീട് നമുക്ക് വേണം വീടിന് നമുക്കൊരു പരിധി വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ കുഴപ്പമില്ല മനസ്സാക്ഷി എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യണം കർത്താവ് എന്ത് പറയുന്നുവോ അങ്ങനെ ചെയ്യുക അതിനകത്ത് ഈ സാധുവായ ഞാൻ പറയുന്നതിനെ നിങ്ങൾ അങ്ങനെ എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല നല്ലത് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പക്ഷെ സുഹൃത്തെ അങ്ങനെ ഒരു വീട് വെച്ചാൽ മതിയോ വീട് എന്ന് പറയുന്നത് ഭവനം എന്നുള്ള ലെവലിലേക്ക് മാറണ്ടേ ഭവനം വാക്കിലും ഭാഷയിലും എല്ലാം അർത്ഥത്തിലും ഒന്നായിരിക്കാം പക്ഷെ ഞാൻ അതിന് ഒരു പുതിയ തലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഭവനം വേദപുസ്തകത്തിൽ ആ ഭവനം എന്ന് പറയുന്നതിനകത്ത് ചില ഘടകങ്ങൾ ഉണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ ആരാധനയുള്ളതായിരിക്കണം ഭവനം വീട് അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ വീടുണ്ട് പക്ഷെ ഭവനമുണ്ടാകാൻ ഭവനത്തിന് സ്ഥായി ഭാവം ഉണ്ടാകാൻ ഭവനത്തിന് ആനന്ദമുണ്ടാകാൻ ഭവനത്തിന് അനുഗ്രഹമുണ്ടാകാൻ ഭവനത്തിന് സമാധാനമുണ്ടാകാൻ ഭവനത്തിന് ദൈവകർമ്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഭവനം വേണം വീട് പോരാ ആരാധനയുള്ള ഭവനം വേണം അപസ്വര പ്രവൃത്തികൾ പതിനാറാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നാം അപ്പസ്വര പ്രവർത്തികൾ ഇങ്ങനെ വായിക്കും അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും നീയും നിൻ കുടുംബവും രക്ഷാപിക്കും അകപ്പെട്ടിരിക്കുന്ന ബാധ്യതകളുടെ ഗർത്തങ്ങളിൽ നിന്ന് അകപ്പെട്ടു കിടക്കുന്ന വേദനകളുടെ സാഗരത്തിൽ നിന്ന് കിടക്കുന്ന ഏകാന്തതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരാജയത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവായ വിശ്വസിക്ക എന്നാൽ താനും തൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും 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 ഇത് മാറ്റമില്ലാത്ത സത്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണിത് എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ദൈവ ഭയമില്ലാതിരുന്ന ദൈവക്രമയില്ലാതിരുന്ന അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധ്യമോ കാഴ്ചപ്പാടോ ഇല്ലാതിരുന്ന മനഃപൂർവമായിരുന്നില്ല അതിന് ിക്കാതിരുന്ന സ്ഥാനത്ത് എന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ യേശു കർത്താവ് കടന്നു വന്ന് അവനെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനെന്ന് അംഗീകരിച്ചോ മുതൽ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു സകലത്തിൽ നിന്നും വിടുവിച്ചു ഒറ്റ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ നടന്നോ ദൈവം നിനക്ക് നൂലിൽ കെട്ടി ഇറക്കി തരുമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉവ എന്റെ ദൈവത്തിന് തരാൻ നൂല് പോലും വേണ്ട ദൈവമക്കളേ ഞാനൊരു സമ്പന്നനോ സമൃദ്ധിയിൽ കഴിയുന്നവനോ ഒന്നും ആയിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷെ ഞാൻ പൂർണ്ണ തൃപ്തനാണ് പൂർണ്ണ സംതൃപ്തനാണ് എന്റെ ദൈവം എനിക്കുള്ള ഒരു നന്മയ്ക്കും കുറവ് വരുത്തിയിട്ടില്ല എല്ലാം നന്നായി നടത്തുവാൻ മതിയായ ദൈവം ഒറ്റ കാരണം അതിന് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു വിഷയം എൻ്റെ യേശുവിനെ എന്റെ രക്ഷകനായി എന്റെ നാഥനായി എന്റെ വീണ്ടെടുപ്പുകാരനായി എന്റെ സർവസ്വുമായി ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു അവൻ എനിക്ക് സ്വന്തം എന്ന് ഞാൻ അവനോടും അവൻ എന്നോടും ആദ്യം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു എന്നെ അവൻ്റെ സ്വന്തമാക്കി അവൻ എന്നെ ആദ്യം സ്നേഹിച്ചു മക്കളെ കർത്താവായ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ കുടുംബം രക്ഷപ്പെടുമെന്നാണ് ഞാൻ ദൈവനാമത്തിൽ അറിയിച്ചത് നിശ്ചയമായും സങ്കടപ്പെടണ്ട നിരാശപ്പെടണ്ട ഇത് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ മരിക്കാൻ വിഷം വാങ്ങിച്ച് ഡേറ്റ് കുറിച്ച് കാത്തിരുന്ന വ്യക്തിയാണ് ഞാൻ രക്ഷപ്പെടാൻ മാർഗം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദുഷ്ടൻ എൻ്റെ ഹൃദയത്തിൽ എന്നോട് പറഞ്ഞു ഇനി രക്ഷപ്പെടില്ല ഇല്ലില്ല അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല ഈ ജീവിതം സുഹൃത്തെ താങ്കളുടെ ജീവിതം വളരെ വിലയേറിയതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും സമയങ്ങളും കാലങ്ങളുമാണിത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചുവടുകൾ വെക്കണം അത് ദുഷ്ടൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അത് പരാജയപ്പെടുത്തി കളയരുത് നമുക്കത് ലാഭമാക്കി എടുക്കണം അതൊരു നേട്ടമാക്കി എടുക്കണം അതിനായി ഏക മാർഗം എന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പല മാർഗങ്ങളിൽ ഒന്നല്ല എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രം വേറെ ഒരു മാർഗമില്ല അവനെ വിശ്വസിക്കുന്ന കുടുംബം അല്ലെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും രക്ഷപ്പെടും രക്ഷിക്കപ്പെടും കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്ക എന്നാൽ നീയും താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷപ്പെടും എന്തൊരു വാദ്യം വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിനായിരിക്കെ അകത്തായിരിക്കെ കാരാഗ്രഹപ്രമാണി അമ്മ രാത്രിയിലെ ഡ്യൂട്ടി ഇവനായിരുന്നു അവൻ ജയിലിന് കാവൽ കാത്തിരിക്കുമ്പോൾ പൗലോസ് രാത്രിയിൽ പൗലോസും പാടി ആരാധിച്ച രാത്രി അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു പടയാളിയായവൻ സെക്യൂരിറ്റി ഗാർഡ് ഉറങ്ങിപ്പോയി അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സുബോധം വന്ന് നോക്കുമ്പോൾ ജയിലിനകത്ത് അതിൻ്റെ അകത്തെ അറിയിൽ കിടന്ന പൗലോസിനെയും ശീലാസിനെയും കാണുവാൻ കഴിഞ്ഞില്ല അവൻ മരിക്കാനിച്ഛിച്ചു ഉടനെ തന്നെ പൗലോസ് വിളിച്ചു പറഞ്ഞു വേണ്ടേ വേണ്ട ഞങ്ങളിവിടെയുണ്ട് നീ മരിക്കണ്ട ലോകത്ത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ കാരാഗ്രഹപ്രമാണിയുടെ സർവീസിൽ ഇങ്ങനെ ജയിൽ പുള്ളികൾ പുറത്ത് ചാടി വെയിറ്റ് ചെയ്ത് വീണ്ടും അടുത്ത് വന്നിട്ടില്ല പൗലോസ് ശീലാസം പറഞ്ഞു നീ ഞങ്ങളെപ്പുറം നിന്റെ ജീവൻ എടുക്കണ്ട ഞങ്ങളിവിടെയുണ്ട് പക്ഷേ നീ രക്ഷ പ്രാപിപ്പാൻ കർത്താവായ വിശ്വസിക്കൊരു ഭവനമാണോ സുഹൃത്തെ താങ്കളുടെ രക്ഷപ്പെട്ടൊരു ഭവനമാണോ സുഹൃത്തെ താങ്കളുടെ ആരാധനയുള്ള ഒരു ഭവനമാണോ താങ്കളുടെ പപ്പ ആരാധിക്കാൻ വടക്കോട്ട് പോകുമ്പോൾ മമ്മി ആരാധിക്കാൻ കിഴക്കോട്ട് പോകും മക്കൾ തെക്കോട്ടും വടക്കോട്ടും പോവും ഇതാണോ നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റൈൽ ഒരുമിച്ച് ആരാധിപ്പാൻ എന്താ പ്രശ്നം എന്താണ് അതിൻ്റെ തടസ്സം ഒരുമിച്ച് ആരാധിക്കണം ഞാൻ പോകുന്ന എൻ്റെ സ്വർഗത്തിൽ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും ഒരുമിച്ചുണ്ടാകണ്ടേ അങ്ങനെ ഒരുമിച്ച് കാണണമെങ്കിൽ ഇവിടെ ഒരുമിച്ച് ആരാധിക്കണം ഓരോരോ സഭകൾ ഓരോരോ സുവിശേഷകർ ഓരോരോ വ്യാഖ്യാനങ്ങൾ ഓരോരോ ഉപദേശങ്ങൾ പറഞ്ഞ് കുടുംബത്തിനകത്ത് അന്തഛിദ്രങ്ങൾക്കകത്ത് കിടന്ന് നഷ്ടം തിരിയുകയാണ് സുഹൃത്തെ വടലളിതമാണ് ഈ ക്രിസ്തീയ ജീവിതം വളരെ ലളിതം വളരെ സിമ്പിളാണത് യേശു മാത്രമാണ് കേന്ദ്രസ്ഥാനമെങ്കിൽ വേറെ ഒന്നും കേന്ദ്രസ്ഥാനത്തില്ലെങ്കിൽ മനസ്സിൻ്റെ മടിത്തട്ടിൽ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാം ഒന്നാണ് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം നമുക്കൊരുമിച്ച് അവനെ ആരാധിക്കാം നമ്മുടെ വീട്ടിൽ നമുക്കൊരുമിച്ച് കൂടാം പപ്പ മമ്മി മക്കൾ ഭാര്യ ഭർത്താവ് ഇങ്ങനെയെല്ലാം ചേരുന്ന ആ കുടുംബം എന്ന് പറയുന്ന ഭവനം എന്ന് പറയുന്ന ആ സംവിധാനത്തിനകത്ത് ആത്മാർത്ഥമായ ആരാധനയില്ലെങ്കിൽ കുടുംബം നശിച്ചു പോവേ കുടുംബം നശിച്ചു പോവു ഇപ്പൊ തന്നെ ആകെ അടി തെറ്റി ഇപ്പോൾ തന്നെ കാര്യം പെസകായിട്ട് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങളുടെ ബോക്ക് ഇപ്പോൾ തന്നെ വഷളാണ് ഇപ്പോൾ തന്നെ വേദനകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇപ്പോൾ കുടുംബമായി യാത്ര ചെയ്യുന്ന ആ വഴി ശരിയല്ല തിരിച്ചു വ ആ ക്രമീകരണം ശരിയല്ല സുഹൃത്തെ മടങ്ങിവ ഈ വചനം താങ്കളുടെ നേരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യതയോടെ സംസാരിക്കുന്നു എല്ലാം ആകാം നമുക്ക് എന്ന് ചിന്തിക്കരുത് എൻ്റെ കുടുംബം ഞാൻ പണതുണ്ടാക്കിയ വീട് എനിക്കെന്തുമാകാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനൊരു നായകൻ ഉണ്ടാകണം അത് കർത്താവായ യേശുക്രിസ്തുവായിരിക്കണം ആരാധിക്കുന്ന ഭവനം ആരാധനയുള്ള വീട് നാം യേശുവയുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യേശുവ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും മൂത്ത മകൻ കാണാൻ കൊതിച്ചുണ്ടായ ആദ്യ സന്തതി ഇപ്പൊ എവിടെയാ അവൻ വിവാഹം കഴിച്ചതോടെ ജന്മം തന്ന അപ്പനും പ്രസവിച്ച അമ്മയും അവന്റെ മുൻപിൽ വിലയില്ലാത്തവരായി കാര്യങ്ങളങ്ങ് മാറി സഹോദരി ആ താങ്കളുടെ ഭർത്താവ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ എന്തെങ്കിലും ഉപദേശം അതിനകത്തുണ്ടെങ്കിൽ തെറ്റിപ്പോയി പാടില്ലായിരുന്നു ആ ഉപദേശം ഗുണകരമല്ല അത് നിങ്ങളുടെ മക്കൾക്ക് ഹാനികരമാണ് ഈ ഹൈടെക് യുഗത്തിൽ നമ്മളെപ്പോലെയൊന്നുമല്ല നമ്മുടെ മക്കൾക്ക് ഐക്യു കൂടുതലാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത് ഏത് ഹൈടെക് ആയാലും ഏത് ഉണ്ടെങ്കിലും ജന്മം തന്ന അപ്പൻ പ്രസവിച്ച അമ്മ ഈ രണ്ട് സ്ഥാനം ദൈവം തന്നതാണ് അതിൻ്റെ മീതയുള്ള കയ്യാങ്കളികൾ കുടുംബങ്ങളുടെ ഭവനങ്ങളുടെ തകർച്ചയിൽ തകർച്ചയിലേക്കുള്ള ഒഴുക്കാണ് വളരെ ശ്രദ്ധിക്കൂ ആരാധിക്കുന്ന ഭവനമാണോ നമ്മുടെ ഒരുമിച്ച് ഒരു പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക് ഒരുമിച്ച് ഒരു ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ നിൽക്കൂ ചിന്തിക്കൂ വിലയിരുത്തൂ തീരുമാനിക്കൂ ഒരു ധ്യാനം കുടുംബമായി അത്യാവശ്യമായി നിങ്ങൾ കൂടണം അത്യാവശ്യം നിങ്ങൾ ഒരു കുടുംബ ഒരു ധ്യാനത്തിന് പോകണം ഒരു ധ്യാനത്തിൽ സംബന്ധിക്കണം നല്ല കൗൺസിലിംഗ് വാങ്ങണം നല്ല ഉപദേശം സ്വീകരിക്കണം കർത്താവ് നിങ്ങളെ വഴി നടത്തും ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരുണയുള്ള ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ട അടിയൻ്റെ പ്രിയ പ്രേക്ഷകർക്കായി സ്തോത്രം നിന്നെ ആരാധിക്കുന്ന ഒരു ഭവനം എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ കൊടുക്കണം കർത്താവെ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല എല്ലാവരും പക്ഷേ അടിയൻ്റെ ഹൃദയം കൊണ്ട് കണ്ട് അങ്ങയുടെ സന്നദ്ധിയിലേക്ക് മക്കളെല്ലാം കൂട്ടിക്കൊണ്ടു വരികയാണ് നീ അവരെ അനുഗ്രഹിക്കണം നല്ല ഭവനം നീ അവർക്ക് കൊടുക്കണം നല്ല കുടുംബത്തെ നീ കൊടുക്കണം ആരാധിക്കുന്നൊരു ഭവനം അവർക്കുണ്ടാകണം യേശുവിൻ്റെ നാമത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം അവർക്ക് ലഭിക്കേണ്ടതിനായി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള നല്ല അച്ചടക്കമുള്ളൊരു ഭവനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നീ കൊടുക്കണമേ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൽ സിലിഗുടി ജില്ലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അവിടുത്തെ സന്താളി വിഭാഗക്കാരായിട്ടുള്ള നേപ്പാളികളായിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ആളുകളുടെ എല്ലാം നമ്മൾ കടന്നു ചെന്ന് പ്രവർത്തിക്കാറുണ്ട് അവരുടെ നടുവിൽ ഹർത്താവിൻ്റെ തിരുസഭയെ പണിയാൻ അവിടെ വേല ചെയ്യുന്ന മിഷണറിയെ ദൈവം ഉപയോഗിക്കുന്നു നടത്തുന്നു വളർത്തുന്നു ഒരിക്കലും യാതൊരുവിധ സമ്മർദ്ദത്തിൻ്റെയോ നിർബന്ധത്തിൻ്റെയോ ധനസഹായത്തിൻ്റെയോ പിൻബലത്തിലല്ല നമ്മൾ ഒരു സ്ഥലത്തും ദൈവവേല ചെയ്യുന്നത് മറിച്ച് അനേകരുടെ പ്രാർത്ഥന അതിൻ്റെ ശക്തി അത് ഗ്രാമങ്ങളിൽ നാം കാണുകയാണ് ഗ്രാമവാസികൾ കൂട്ടത്തോടെ വലിയവനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സമാധാനമുള്ള ജീവിതം നയിക്കുന്നു മദ്യപാനം പോലെയുള്ള വ്യഭിചാരം പോലെയുള്ള അവരുടെ വ്യക്തിപരമായ പാപങ്ങളിൽ നിന്ന് വിമുക്തരായി കഴിയുന്നു വെസ്റ്റ് ബംഗാളിൽ അഞ്ച് ഭാഷകൾ ആവശ്യമായിരിക്കുന്നു ഈ വിവിധ ഭാഷകൾക്കകത്ത് കഴിയുന്ന ആളുകളുടെ നടുവിൽ വേല ചെയ്യുന്ന വേലക്കാരെ നമുക്ക് ഓർക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു അവിടെ നമുക്കൊരു ആലയം ഉണ്ടാകണം അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുമല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ